എന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ മുത്തേത എവിടെയായിരുന്നത്? അതൊരു വലിയൊരു സന്തോഷമായി പോയി. കാരണം നമ്മുടെ എന്റെ സഹോദരൻ ഷിയ സളിയൻ, ഞാൻ അളിയെന്നാ വിളിക്കാറ്, ഷിയ സളിയന്റെ ഈ സ്വപ്ന സൗദത്തിന്റെ ഈ ചടങ്ങിന് വന്നിട്ട് വലിയ സന്തോഷം. ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഷാർമാജിക്കലൊക്കെ ഒന്നിച്ച് ഇരിക്കുമ്പോൾ വളരെ മനസ്സ് തുറക്കുന്ന ഒരു ആളാണ് ഞാനും ഷിയാസൊക്കെ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്കിൽ ഷിയാസും ഉമ്മച്ചയും ഇട്ടിരിക്കുന്ന പ്രൊഫൈൽ പിക്കാണ്. അയ്യോ ദൈവമേ, അതാണ് ഞാനും ഷിയാസും തമ്മിലുള്ള ബന്ധം. എൻ്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി. അപ്പം മനസ്സിലെപ്പോഴും ഉള്ള ഒരു സംഭവം, നീ ഏറ്റവും ആത്മബന്ധമായിട്ട് ഞങ്ങൾ സംസാരിക്കാറുള്ള ഒരു ഒരു വലിയ കാര്യമാണ്, വലിയ സന്തോഷമായിട്ട്. അപ്പം അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്ന ഉമ്മച്ചിയാണ്, അമ്മച്ചിയാണ്. അതിൻ്റെ ഒപ്പം ഒരു പ്രൊഫൈൽ പിക്ക് ഇട്ട് ഇന്നും ഞാൻ എന്ന് ഷിയാസിനെ കാണുന്നോ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ട്. അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതിൻ്റെ ആത്മബന്ധം പ്രകസനത്തിന് വേണ്ടിയിട്ടല്ല, അത് അതിനകത്തുണ്ട്. ഞാനും അതേപോലുള്ളൊരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. വരാനി താമസി ഒരു വർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു അമ്മാവൻ്റെ സ്ഥാനത്ത് നിന്ന് ഫുള്ള് ഞാൻ ചെയ്യേണ്ട ആളാണ്. അപ്പം എന്തായാലും എൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മാച്ചില്ല ഞാൻ എൻ്റെ സഹോദരൻ എന്ന് പറയുന്നല്ലേ. എന്നാലും എൻ്റെ സഹോദരൻ ഷിയാസിൻ്റെ ഈ സ്വപ്ന സൗദത്തിന് എല്ലാവിധ ദൈവാദിനത്തിൻ്റെ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഒരു നല്ലൊരു വ്യക്തിത്വം, നല്ലൊരു കലാകാരൻ, നല്ലൊരു മനുഷ്യൻ. ചില ചില നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള കാണുന്ന ആളുകളല്ല, ചില ആത്മബന്ധങ്ങളും വ്യക്തിത്വങ്ങളും സംഭവങ്ങളൊക്കെ വരുമ്പോൾ അപ്പം എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇനി നമ്മുടെ എന്റെ ഒരു സഹോദരൻ വിപിൻ ജോർജ്, മലയാളത്തിലെ ഒരു നായകനായ താരം ഇവിടെ എത്തിയേക്കാണ്. അദ്ദേഹം രണ്ടു പേർക്ക് സംസാരിക്കും. നമസ്കാരം. എടാ മിണ്ടായിരിക്കില്ല മൈക്ക്, അവന് മൈക്ക് കിട്ടില്ല. പറഞ്ഞ പോലെ തന്നെ ഒരു ഞാൻ സ്റ്റാർ മാജിക്കിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഷിയാസ്ഖാനെ കാണുന്നത്. പക്ഷെ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ഒരു ജ്യേഷ്ഠതുല്യൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്നുള്ള രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. പലപ്പോഴും ആ ഒരു സ്നേഹം എപ്പോഴും ഫോൺ വിളിക്കുമ്പോഴും എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനും അത്യാവശ്യം എന്താ പറയുന്നത് നല്ലൊരു ഷെഡ്യൂൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് ഷൂട്ടിംഗ് അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാനൊരു നുണയും പറഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് വന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇങ്ങേരുടെ പരിപാടിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അത്ര നല്ല മനുഷ്യനാണ് അയാളൊരു നല്ല മനുഷ്യനാണ്. അയാളുടെ ഉമ്മയാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഒക്കെ നമ്മളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും, പുള്ളി കേക്കണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബാഹുബലി ബാഹുബലി വായിക്കണേ. ആ ഒരു സ്നേഹം കണ്ടന്ന് മുതൽ അല്ലേ ഷിയാസ്ഖ, കണ്ടന്ന് മുതൽ ഇന്ന് വരെ അത് കീപ്പ് ചെയ്യുന്നുണ്ട്, ആ സ്നേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്.
ഒരു ഭവനം എന്ന് പറയുന്നത് ഒരാളുടെ സ്വപ്നമാണ്. അയാളുടെ ജീവിതത്തിന്റെ ഒരു മുന്നോട്ടുള്ള പാതയിൽ, കാരണം ഈ വീട്ടിൽ കയറിയിട്ടുള്ള ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ദൈവം അനുഗ്രഹിച്ചിട്ട് ഇനി ഒരുപാട് ഒരുപാട് നന്മകൾ എത്തട്ടെ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തട്ടെ. താങ്ക് യു വെരി മച്ച്. നമുക്ക് വീട് വീടാണ് ഉണ്ടായാൽ പിന്നെ നമുക്കൊന്നും വേണ്ട. വീട് വീട് വീടുണ്ടായിരുന്നു ഇതാണ് മനുഷ്യന്റെ ക്വാളിറ്റി. എപ്പോഴും ഉമ്മയും സന്തോഷത്തോടെ സന്തോഷമായിട്ടിരിക്കുന്നത് അതാണ്. പ്രൊഫൈൽ പോലും അമ്മച്ചിയുടെ പടം കാണുന്നുണ്ട്. അതല്ലേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്വാളിറ്റി. അടിപൊളിയാണ്. അതൊന്നും മാറ്റില്ല. അത് മാറ്റിയാലും വേറെ ഫോട്ടോ മാറ്റി. എൻ്റെ ഡി പി ഉണ്ടോ? എൻ്റെ അമ്മയായിട്ടുള്ളത് എൻ്റെ ഡി പി എൻ്റെ അമ്മ വലിയ ആരാധിക്കുകയാണ്. രണ്ട് രീതിയിൽ ആരാധിക്കുന്നത്, രണ്ട് രീതിയില്. ഒന്ന് കലാകാരൻ എന്നുള്ള നിലയില്, രണ്ട് സമുദ്രത്തിന്റെ കാര്യം. അല്ല, ഞാൻ ഭയങ്കരമായിട്ട് എടുത്തു പറഞ്ഞു. അതായത് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തില് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും സജീവമല്ലാത്ത കാലഘട്ടത്തില്, ജൂബ് ബോസും മെലഡിയും ഒക്കെ ഉള്ള ആ സമയത്ത് കാസറ്റ് അല്ലെങ്കിൽ സി ഡിയിലൂടെ ലോകം മുഴുവൻ ഒരു തരംഗം സൃഷ്ടിച്ച നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കയറിയ